അതിരപ്പള്ളിയിൽ അരിക്കൊമ്പൻ കാട്ടാനയെ എത്തിക്കുന്നതിന്റെ ട്രയലിനെത്തിയ ലോറി നാട്ടുകാർ തടഞ്ഞു. നാട്ടുകാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കാട്ടാനയെ കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്ന് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. റോഡിൽ ചായ തിളപ്പിച്ചും പ്രദേശവാസികൾ പ്രതിഷേധിക്കുകയായിരുന്നു. കാരണം ഇവര് ഞങ്ങൾ ഇന്ന് ഇന്ന് ഇവിടെ സമരം ചെയ്ത് ഇന്ന് വണ്ടി തിരിച്ചുവിട്ടാലും നാളെ ഇവര് വീണ്ടും വീണ്ടും വണ്ടി കൊണ്ടുവരും. ഇനി ഒരു വണ്ടി ഈ വഴിക്കായിട്ട് ഇങ്ങനെ ഒരു ആനയുടെ പേരും പറഞ്ഞു ഇനി ഒരു വണ്ടി ഇങ്ങോട്ട് വരാൻ പാടില്ല. എന്തായാലും ഞങ്ങളുടെ ജില്ലാ കളക്ടർ ഇവിടെ എത്തിച്ചേരാതെ ഞങ്ങൾ ഈ സമരം ഇവിടെ നിന്ന് ഇന്ന് എഴുന്നേൽക്കില്ല. ഈ സമരം ഇതേപോലെ തന്നെ ഞങ്ങൾ തുടർന്ന്. സുർജിത് അയ്യപ്പ തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സുർജിത്ത്, എല്ലായിടങ്ങളിലും പ്രതിഷേധം ശക്തമാണ്. പറമ്പിക്കുളത്തെ കരിക്കൊമ്പനെ കൊണ്ടുവരുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ നാട്ടുകാർക്ക് കഴിയുന്നില്ല. അവർ നിയമ പോരാട്ടത്തിലുണ്ട്. അതിന് പുറമെ ജനകീയ സമരസമിതി റോഡിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോവുകയാണല്ലോ. ഇപ്പോൾ അതിരപ്പള്ളിയിലുള്ള കാഴ്ച, അവർ പറയുന്ന ലോറി ഒരു ട്രയൽ റണ്ണിന് പോലും കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്നാണ്. എത്രത്തോളം ശക്തമായ പ്രതിഷേധമാണ് അവിടെയുള്ളത്? ഗോപി, ഇന്ന് രാവിലെയാണ് ട്രയൽ റണ്ണിന്റെ ഭാഗമായി വനം വകുപ്പ് ഒരു ലോറി വാഴച്ചാലിലേക്ക് എത്തിച്ചത്. ഇത് വാഴച്ചാലിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിഷേധവുമായി അവിടുത്തെ, അതായത് ആ മേഖലയിൽ താമസിക്കുന്നത് ആദിവാസി വിഭാഗമാണ്, കാടർ വിഭാഗത്തിലുള്ളവരാണ് താമസിക്കുന്നത്. അവിടുത്തെ ഊരിലാണ് ഊരുമുപ്പത്തിയായിട്ടുള്ള ഗീത ഉള്ളത്. ഗീതയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നിലവിൽ സമരം നടക്കുന്നത്. അവർ ഈ വാഹനം തടയുകയായിരുന്നു, അതായത് ചെക്ക് പോസ്റ്റിനടുത്ത് വെച്ചാണ് ഈ വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ചത്. മാത്രമല്ല റോഡിൽ ചായ തിളപ്പിച്ച് ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ DFO R. ലക്ഷ്മി ഈ സമരം നടത്തുന്ന ആളുകളുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ചർച്ച നടത്തിയ ഘട്ടത്തിൽ സമരക്കാർ ആവശ്യപ്പെടുന്നത് നിലവിൽ ഇപ്പോൾ മുതലമട പഞ്ചായത്ത് ഹൈക്കോടതി സമീപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഇന്നലെ ഈ അതിരപ്പള്ളി പഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നും ഈ കേസിൽ കക്ഷി ചേരണമെന്നുമുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നിയമോപദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തേടാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത്. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. കോടതിയിൽ നിന്ന് അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് തീരുമാനം വരുന്നവരെ ഇത്തരത്തിലുള്ള ട്രയൽ റൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നിർത്തിവെക്കണം. അതായത് ഈ ആനയെ അരിക്കൊമ്പനെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നിർത്തിവെക്കണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് എത്തിച്ചാൽ ആ ദൂരപരിധിയാണ്, അതായത് ഏറ്റവും കൂടുതൽ അത് ബാധിക്കാൻ പോകുന്നത് അതിരപ്പള്ളി വാഴച്ചാൽ ഉൾപ്പെടെയുള്ള മലക്കപ്പാറ ഉൾപ്പെടെയുള്ള പെരിങ്ങൽക്കുത്ത് ഉൾപ്പെടെയുള്ള മേഖലയെയാണ് അത് സാരമായി ബാധിക്കുക എന്നുള്ള തരത്തിലുള്ള ആശങ്കയാണ് ജനങ്ങളെ സംബന്ധിച്ച് ഉള്ളത്. ഒരു കബാലി എന്ന് പറയുന്ന കൊമ്പൻ തന്നെ വലിയ രീതിയിലുള്ള ഭീഷണിയായി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മുകളിലുള്ള പ്രദേശങ്ങളിൽ ആ ഭീഷണി, ഈ ആനയുടെ ഭീഷണി നിലനിൽക്കുന്നു. നിരന്തരം യാത്രക്കാരെ ഉൾപ്പെടെ ആക്രമിക്കുന്നു. താഴ്ഭാഗത്താണെങ്കിൽ, അതായത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ താഴെയുള്ള വെറ്റിലപ്പാറ, ഏഴാറ്റുമുഖം ഉൾപ്പെടെയുള്ള മേഖലയിൽ കഴിഞ്ഞ ദിവസം പോലും വമ്പൻ ആനക്കൂട്ടം നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അത് നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വിധത്തിൽ ആനകൾ ഇറങ്ങുകയാണ്. ഇതിനിടയിലാണ് ചിന്നക്കനാലിൽ നിന്ന് ഇപ്പോൾ അരിക്കൊമ്പനെ എത്തിക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇത് എന്ത് വില കൊടുത്തും തടയും എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനമാണ് ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന്. നാട്ടുകാരുടെ കനത്ത പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുർജിത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. അരിക്കൊമ്പൻ ദൗത്യം, അത് പറമ്പിക്കുളത്തേക്ക് അരിക്കൊമ്പനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. ജനകീയ സമരസമിതി അതിന്റെ ഭാഗമായി പലയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ്. സുർജിത് അയ്യപ്പത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.